പിന്നെ നമ്മൾ കടയിൽ പലരും പറയാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് തിന്നാൻ രസമില്ല, അത്ര ഗുണമില്ല, പാങ്ങില്ല എന്നൊക്കെ പറയാറുണ്ട്, മധുരമില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ അവർ പറിച്ചു വെക്കും. ഏകദേശം ഇതും പഴുത്തതാ, ഇത്രയും പോലും പഴുക്കാതെ ചെറിയൊരു കളർ മാറുമ്പോഴേ ഇവർ വിൽപ്പനയ്ക്കാകുമ്പോൾ നേരത്തെ പറിച്ചു വെക്കും. അപ്പോൾ ഒരാഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഫ്രൂട്ടിനെ നമ്മൾ ഡയറക്റ്റ് പറിച്ചെടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ പഴുത്തിട്ട് പറിക്കുകയാണ് അടിപൊളി ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനേ കഴിഞ്ഞ മാസം ഒരു 16-ാം തീയതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, നമ്മുടെ ഡ്രാഗൺ നല്ല പൂ വിട്ടതൊക്കെ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു കറക്റ്റ് 30 ദിവസം കൊണ്ട് നമുക്ക് അത് വിളവെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്ന് കറക്റ്റ് 30 ദിവസം ആയപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. നേരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇന്ന് അതിനെല്ലാം പറിച്ചെടുക്കാം. ണ്ടോ നല്ല അടിപൊളി കളറായി. ഇന്നലെയൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട്, തേനീച്ച നല്ല വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് പറിച്ചെടുക്കാവേ. എന്താ എല്ലാരും കത്രിക കൊണ്ടൊക്കെയാ പറിച്ചെടുക്കുന്നത്, എന്റെ കത്രികയില്ല, ഞാൻ എന്റെ കത്തി കൊണ്ടാ പറിക്കുന്നത്. നല്ല ബലമുണ്ട്. ഇതുണ്ട്, നമ്മളൊരു ഫ്രൂട്ട് പറിക്കുമ്പം ഇതുണ്ട് ആ അന്നത്തെ ആ പൂവ് അതിൽ ഇപ്പോഴും ഉണ്ടാവും, ഇങ്ങനെ ഇരിപ്പുണ്ടാവും. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, കണ്ടില്ലേ. ഓ ഇത്ര ബലമോ വേണ്ട, നല്ല വലിപ്പമുള്ള പഴവ. നല്ല രസമല്ലേ. പിന്നെ നമ്മൾ കടയിൽ പലരും പറയാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് തിന്നാൻ രസമില്ല, അത്ര ഗുണമില്ല, പാങ്ങില്ല എന്നൊക്കെ പറയാറുണ്ട്, മധുരമില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ അവർ പറിച്ചു വെക്കും. ഏകദേശം ഇതും പഴുത്തതാ, ഇത്രയും പോലും പഴുക്കാതെ ചെറിയൊരു കളർ മാറുമ്പോഴേ ഇവർ വിൽപ്പനയ്ക്കാകുമ്പോൾ നേരത്തെ പറിച്ചു വെക്കും. അപ്പോൾ ഒരാഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഫ്രൂട്ടിനെ നമ്മൾ ഡയറക്റ്റ് പറിച്ചെടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ പഴുത്തിട്ട് പറിക്കുകയാണ് അടിപൊളി ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര മധുരമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത മധുരം. ഇത് ഒരു ദിവസം ലേറ്റ് ആയിട്ടുണ്ടായതാ കേട്ടോ, അന്ന് വിരിഞ്ഞതല്ല, ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ വിരിഞ്ഞതല്ല, ഒരു ദിവസത്തെ താമസം. അതിന്റെ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ, അതിന് കണ്ടില്ലേ കളർ വ്യത്യാസം. കത്തി അത്ര നല്ല മൂർച്ചയില്ല, എന്റെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നല്ല, അത് പറഞ്ഞ ആൾ പോവില്ല അല്ലേ. കണ്ട ഇവിടെയുണ്ട് ഒരു തണ്ടയിലോ ഒരു കായോ, അങ്ങനെയല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു തണ്ടയില്. പിരിച്ച് പറിച്ച് നോക്കട്ടെ ഞാൻ, കിട്ടിയാ ഇനി കുറച്ചും കൂടി ഉണ്ട്. നമ്മുടെ അപ്പുറത്തെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ബാക്കി പറിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ നിന്നൊരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അരിയെ കുറെ പൂവിട്ടെല്ലാം വിരിഞ്ഞു നിൽപ്പുണ്ട്, അത് നമുക്ക് കറക്റ്റ് 30 ദിവസം ആകുമ്പോൾ, ഇന്ന് വിരിഞ്ഞത് 30 ദിവസമാകുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാവേ. വിൽപ്പനയ്ക്ക് പറിക്കുന്നവർ ഏകദേശം ഇതാ ഈ കളറാവുന്നതിന് മുന്നേ പറിച്ചു വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കഴിക്കാത്തവർ, അപ്പം ഇന്ന് പറിക്കുന്ന എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയാ. അപ്പം നമുക്ക് എല്ലാം പറിച്ചുകൊണ്ട് വരാം. നമ്മുടെ ഡ്രാഗൺ ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ മുറിക്കാം കേട്ടോ. നല്ല പഴുത്ത, നല്ലോണം പഴുത്തിട്ടുണ്ട് നോക്ക്. കളറ് കണ്ടോ അതിന്റെ, സൂപ്പർ അല്ലേ കാണാൻ വേണ്ടിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഫ്രഷ് പറിച്ചെടുത്ത് കഴിക്കുന്നതും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ഫ്രഷ് പറിച്ചെടുത്ത് കഴിക്കുന്നതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്, കുഴപ്പമില്ല. കണ്ടോ അതിന്റെ കളർ നോക്കി. ഇപ്പുറത്ത് നട്ടിട്ട് ഇത് ഒരു വയസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെടിക്ക്, അപ്പൊ അതുകൊണ്ട് അതെല്ലാം കണ്ടോ. കായക്ക് അടിപൊളി കായ, എല്ലാം ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ, പക്ഷെ ഒരു വയസ്സാകുമ്പോഴത്തേനും എല്ലാം കായ്ക്കാൻ തുടങ്ങി നമ്മളത്.
ഈ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് അങ്ങ് കഴിച്ച് തീരുകയല്ലേ. ഇത് ഇനിയിപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസം വരെ പൂ ഇട്ടുകൊണ്ടിരിക്കും. ഇത് പൂ കരിഞ്ഞു വരാം. ഇപ്പം ചെറിയ മൊട്ട് പൂ വരുന്നുണ്ട്. ഇത് കുറേ വിരിഞ്ഞതുണ്ട്. കുഞ്ഞു മൊട്ടിട്ടത് കുറേ ഉണ്ട്. അങ്ങനെ ഇത് സെക്ഷനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളത് പറിക്കുമ്പോൾ തന്നെ കണ്ടോ ഇവിടെ ഈ പരുവമായതുകൊണ്ട് കണ്ടില്ലേ, ഈ പരുവത്ത് കണ്ടോ ഇതുപോലെ മൊട്ടും ഉണ്ട്. മൊട്ടും അതുപോലെ പൂവ്, കായ്, പച്ചക്കായ്, പഴുത്ത എല്ലാം ഇങ്ങനെ മാറി മാറി നമുക്ക് പല പല ഐറ്റമായിട്ട് കിട്ടും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് വിശേഷങ്ങൾ കേട്ടോ. അപ്പം നട്ടൊരു വർഷമൊക്കെ ആകുമ്പോൾ ഇതുപോലെ കായെങ്കിലും പറിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ഭാഗ്യമല്ലേ, അതൊരു സന്തോഷമല്ലേ നമ്മൾ നട്ട് വെച്ചത് പറിച്ചെടുക്കുന്നത്. അപ്പം കുറച്ച് പറിച്ചെടുത്ത് ഇനി ഓരോ സെക്ഷനായിട്ട് നമുക്ക് പറിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും അവനവൻ്റെ മുറ്റത്ത് ഒരു ചെടിയെങ്കിലും നട്ടു വെക്കുക. ഇതിനധികം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പം എല്ലാവർക്കും നട്ടു വെക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ. അപ്പം ഏത് കാലാവസ്ഥയിൽ ഏത് ചൂടിലും ഇതുണ്ടാവും. നിങ്ങളെല്ലാവരും നട്ടു വെക്കുക. എല്ലാവരും പറയുന്ന പോലെ അത്ര മോശം പഴമൊന്നുമല്ല, നല്ല പഴമാണ്. കാരണം നമ്മൾ നട്ട് ഫ്രഷ് പറിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടിപൊളി ഒരു വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.